അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്നതിനെ ചൊല്ലി ആരംഭിച്ച നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ ഇപ്പോൾ സതീശൻ റിയാസ് പോരാട്ടമായി പരിണമിച്ചിരിക്കുകയാണ് കൊണ്ടും കൊടുത്തും ഇരുവരും വാക്പോര് തുടരുമ്പോൾ പ്രധാന വിഷയം അതിൽ മുങ്ങിപ്പോവുകയാണ് ഉപകഥ പ്രധാന കഥയെ കവച്ചുവെച്ച് രംഗം നിറയുമ്പോഴും കാഴ്ചക്കാരെ ഹരം കൊള്ളിക്കുന്നുണ്ട് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ എന്ന പ്രധാന കഥയുടെ ഉപകഥയുടെ പിറവി സഭയിലെ ബിഗ് സ്റ്റോറിയിൽ കിടക്കട്ടെ എന്റെ വകയായിട്ടും ഒരു സംഭാവന എന്ന മട്ടിൽ ശൗര്യം കാട്ടിയതാണ് പക്ഷേ തിരിച്ചു കിട്ടിയപ്പോൾ ഇരിപ്പതായി അതുവരെ സമൂഹ മാധ്യമങ്ങൾ കിടന്നു കളിച്ച മരുമോൻ പ്രയോഗം സഭാതലത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്തു മരുമകൻ എത്ര വലിയ പി ആർ വർക്ക് നടത്തിയിട്ടും സ്പീക്കറോടൊപ്പം എത്തുന്നില്ല എന്നുള്ള ആധിയാണ് സ്പീക്കറെ പരിഹാസപാത്രമാക്കി പ്രതിപക്ഷത്തിന്റെ ശത്രുവാക്കി മാറ്റി നിയമസഭാ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബ അജണ്ടയാണ് ഇപ്പൊ സഭയിൽ നടക്കുന്നത് മാനേജ്മെന്റ് കോട്ടയിലും മന്ത്രിയായ ഒരാൾ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനുള്ള എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ കൂരമ്പുകളേറ്റ റിയാസ് മന്ത്രിക്ക് പിന്നിൽ മന്ത്രിമാരും എം എൽ എമാരും പടലത്തിരുന്ന പോലെ അണിനിരന്നു പക്ഷേ കൗണ്ടർ ഡയലോഗിന് റിയാസ് തന്നെയാണ് മുന്നിൽ വന്നത് അദ്ദേഹത്തിനോട് നല്ല നിലയിൽ നിൽക്കുക അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ കാണുക എങ്ങനെ അദ്ദേഹം ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതി തരും ആ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി മന്ത്രിപ്പണി എടുക്കാവൂ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെ തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ അലമാറയിൽ അത് പൂട്ടി വെക്കുന്നതാണ് നല്ലത് അങ്ങനെ എല്ലാം കേട്ടുപോകുന്ന ആളല്ല പ്രതിപക്ഷ നേതാവ് സതീശൻ ഇന്നലെ നിർത്തിയെടുത്തുന്നത് തന്നെ ഇന്ന് തുടങ്ങി നട്ടല് വാഴപ്പിണ്ടിയോ വാഴനാരോ എന്ന ഗവേഷണമായിരുന്നു ഇന്നത്തെ ചിന്താ വിഷയം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഞാൻ പക്ഷേ സ്പോൺസേഡ് സീരിയലിലല്ല വർക്ക് ചെയ്യുന്നു സ്പോൺസേഡ് സീരിയലിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ വാഴപ്പിണ്ടിയോ വാഴനാരാണോ നട്ടല്ലെന്ന് ചോദിച്ചത് ആ സ്വപ്ന സുരേഷ് വന്നിട്ട് ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ ചീത്ത വിളിച്ചിട്ട് ഒരു ഒരു മരണനഷ്ടത്തിനൊരു നോട്ടീസ് പോലും അയക്കാത്ത ആളാണ് ഈ അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ട വാഴപ്പിണ്ടിയാണോ വാഴനാരാണോ മന്ത്രി റിയാസ് ഉണ്ടോ വിടുന്നു പ്രതിപക്ഷ നേതാവിനോട് അരക്കഴിഞ്ഞ് ദയ പോലും കാട്ടിയില്ല അപ്പോ അദ്ദേഹം പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുക മൂളി കൊടുക്കുക എന്നാൽ വേറൊന്നും പേടിക്കേണ്ടതില്ല എന്ന ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടോ എന്ന് സംശയമുണ്ട് വളരെ വിനയത്തോടെ പറയട്ടെ കേരളത്തിലെ മന്ത്രിമാർ പ്രതിപക്ഷ നേതാവിന്റെ വാലാട്ടികളല്ല അങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ താളത്തിനൊത്ത് തുള്ളുന്ന നിലയിൽ പ്രതിപക്ഷ നേതാവിനെ പ്രീതിപ്പെടുത്തി മന്ത്രിപ്പണി എടുക്കാം എന്ന ഗതികേടിൽ ഇടതുപക്ഷ മന്ത്രിമാര് പോയിട്ടില്ല പോവില്ല എന്തായാലും സംഭവം കൊള്ളാം എരുപകർന്ന് സംവാദം ചിലപ്പോഴൊക്കെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയാണ് മെറിറ്റിൽ വന്നവർക്കും മാനേജ്മെന്റ് കോട്ടയിൽ വന്നവർക്കും ആർക്കും പഠിക്കാം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം